സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇതുവരെ മൊഡ്യൂൾ 2-ൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അതായത് ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇനിയൊരു ലെഗ് ആംഗിൾ ഡിസൈൻ ഉണ്ട്. ആ ലെഗ് ആംഗിൾ ഡിസൈൻ, അതായത് ഇപ്പോൾ ലെഗ് ആംഗിൾ ഡിസൈൻ അഡീഷണലായിട്ട് നമുക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു ഡിസൈൻ വേണ്ടത്, എങ്ങനെയാണ് ലെഗ് ആംഗിൾ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് അതൊരു ക്വസ്റ്റ്യനിലൂടെ പറയാം. ഓക്കെ, അപ്പം അതിൽ പ്രൊസീജർ നോക്കുക. അതായത് അഡീഷണലി 2-3 സ്റ്റെപ്പും കൂടെ വരും ലെഗ് ആംഗിൾ ഡിസൈനിൽ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതും ആ ഒരു ഡിഫറൻസും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. അതേപോലെ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ഇതിൽ ടെൻഷൻ മെമ്പേഴ്സിൻ്റെ ഡിസൈനിൽ 32, 33, 34 ഈ 3 പേജസ്സാണ് നിങ്ങൾക്ക് ഡിസൈനിന് വേണ്ടത്. അതായത് ടെൻഷൻ മെമ്പറിൻ്റെ പ്രോബ്ലം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ IS കോഡിൽ 32, 33, 34 ഈ 3 പേജസ്സിലുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ 3 പേജസ്സിലുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ജനറലായിട്ട് ചോദിക്കാറുള്ള തിയറി ആൻഡ് ലെഗ് ആംഗിൾ ഡിസൈൻ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഷിയർ ലാഗ്. ഓക്കെ, അപ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷിയർ ലാഗ്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഷിയർ ലാഗിനെ പറ്റി. അതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് പർപ്പസ് ഓഫ് ലെഗ് ആംഗിൾ, ലെഗ് ആംഗിളിൻ്റെ പർപ്പസ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ. നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ അതിൽ 3-ാമത്തെ സ്ട്രെങ്ത്, അതായത് സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ ഫെയിലിയർ, അപ്പോൾ ആ ഒരു ഫെയിലിയറിനെ പറ്റിയിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് എന്താണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ, അല്ലെങ്കിൽ ഓരോ ഫെയിലിയേഴ്സ് എന്താണെന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ലെഗ് ആംഗിൾ ആൻഡ് ഷിയർ ലാഗ്. അപ്പോൾ ഷിയർ ലാഗും ഈ ലെഗ് ആംഗിളും എപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ്. അതേപോലെ ഓക്കെ, ഇപ്പോൾ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റിനേ ഉണ്ടായിരുന്നുള്ളൂ. 3 ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ 3 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 1 ബോൾട്ടിൽ നിന്നും 1 വെൽഡിൽ നിന്നുമാണ് ചോദിച്ചത്. 3-ാമത്തെ ക്വസ്റ്റിനെ ടെൻഷൻ മെമ്പർ ചെയ്യുന്നു. അതുപോലെ തന്നെ വേറെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇങ്ങനെ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ടെൻഷൻ മെമ്പറിനെ പറ്റിയിട്ടാണ്. അതേപോലെ വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അപ്പം ഇതിൽ നമ്മൾ ജനറലായിട്ട് അപ്പോൾ ഈ ഷിയർ ലാഗും ലെഗ് ആംഗിൾ മാത്രമല്ല ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മൊഡ്യൂൾ ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കിയാൽ ടെൻഷൻ മെമ്പേഴ്സ് ടൈപ്പ് ഓഫ് സെക്ഷൻസ് നെറ്റ് ഏരിയ, അപ്പോൾ ഇതും ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ടൈപ്പ്സ് ഓഫ് സെക്ഷനും നെറ്റ് ഏരിയയും അതും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഷിയർ ലാഗും ലെഗ് ആംഗിളുമാണ് നോർമലി ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ആദ്യം തിയറി പോർഷൻസ് കവർ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സെക്ഷൻസ് ആണ് ടെൻഷൻ മെമ്പേഴ്സിൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ സിംഗിൾ ആംഗിൾ മെമ്പേഴ്സ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടവേഴ്സിനും ട്രസ്സസിനും ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ടൈപ്പ്സ് ഓഫ് സെക്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ സെക്ഷൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് മെമ്പേഴ്സാണ് നോർമലി അത് യൂസ് ചെയ്യാറ് എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, സിംഗിൾ ആംഗിൾ മെമ്പേഴ്സ് ആണെങ്കിൽ ടവേഴ്സിലും ട്രസ്സസിലും ആയിരിക്കും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡബിൾ ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ ലൈറ്റ് റൂഫ് ട്രസ്, റൂഫ് ട്രസ്സിലായിരിക്കും ഡബിൾ ആംഗിൾ സെക്ഷൻസ് യൂസ് ചെയ്യാറ്. അതേപോലെ ബിൽട്ടപ്പ് ചാനൽ ആൻഡ് ഐ സെക്ഷൻസ്, ബിൽട്ടപ്പ് സെക്ഷൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സെക്ഷൻ ആണെങ്കിൽ ദറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബ്രിഡ്ജ് ട്രസ്സസ്. ദെൻ ടി സെക്ഷൻസ്, അത് ലൈറ്റ്ലി ലോഡഡ് ട്രസ്സസ് അല്ലെങ്കിൽ കോഡ് മെമ്പേഴ്സ്, ട്രസ്സിൻ്റെ കോഡ് മെമ്പേഴ്സിലാണ് ടി സെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്യൂബുലാർ മെമ്പേഴ്സും റൂഫ് ട്രസ്സിലാണ്. പിന്നെ റോഡും ബാറും എല്ലാം ബ്രേസിംഗ് സിസ്റ്റത്തിൽ, ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്യും, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ റോഡ്സ് ആൻഡ് ബാർസ് ആണ് യൂസ് ചെയ്യാറ്. പിന്നെ ഈ വയർ റോപ്പ്, റോപ്പ്സ് യൂസ് ചെയ്യും, കേബിൾസ്, അത് ഈ സസ്പെൻഡേഴ്സിലും കേബിൾ ബ്രിഡ്ജസിലൊക്കെയുള്ള സസ്പെൻഡേഴ്സിലും ഗൈ വയേഴ്സിലൊക്കെ ആയിരിക്കും വയർ റോപ്പ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൻസ് ആൻഡ് ടെൻഷൻ സെക്ഷൻസ്. ഓക്കെ, ടെൻഷൻ മെമ്പേഴ്സിൽ യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് സെക്ഷൻസ്. അതേപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടെൻഷൻ മെമ്പേഴ്സ്, അപ്പോൾ സ്ട്രെങ്ത് എഫക്റ്റ് ചെയ്യുന്ന ഒരു ടെൻഷൻ മെമ്പറിൻ്റെ സ്ട്രെങ്ത് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഒന്ന് ബോൾട്ട് ഹോൾ. നമുക്കറിയാം ഒരു മെമ്പറിൽ, ഒരു പ്ലേറ്റിൽ ബോൾട്ട് ഹോൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെ നെറ്റ് ഏരിയ കുറയും, ആ ഒരു പ്ലേറ്റിൻ്റെ നെറ്റ് ഏരിയ കുറയും. ഓക്കെ, സോ ബോൾട്ട് ഹോൾ റെഡ്യൂസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അവൈലബിൾ ടു ക്യാരി ടെൻഷൻ ആൻഡ് എഫക്ട് ദി സ്ട്രെങ്ത്, സ്ട്രെങ്ത്തിനെ എഫക്റ്റും ചെയ്യും. ഓക്കെ, അതേപോലെ മെത്തേഡ്സ് ഓഫ് ഫാബ്രിക്കേഷൻ, ഇങ്ങനെ പഞ്ചിങ്ങും ഡ്രില്ലിങ്ങും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് കാരണം എന്താ, സ്ട്രെസ് കോൺസെൻട്രേഷൻസ് ഉണ്ടാവും ഹോളിൻ്റെ ചുറ്റിനായിട്ട്. അപ്പോൾ അതും
ടെൻസൈൽ സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പേഴ്സ് വിത്ത് പഞ്ച്ഡ് ഹോൾസ് മേ ബി 10 to 15% ലെസ് ദാൻ മെമ്പേഴ്സ് വിത്ത് ഡ്രിൽ ഹോൾ. ഓക്കെ, പഞ്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് കുറയും. ദെൻ നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഒത്തിരി ബോൾട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും അല്ലേ. അതായത് ഈ ഇവിടെ ബോൾട്ട് ഹോള, ഇവിടെ ഹോള, ഇവിടെ ഹോള. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നെറ്റ് ഏരിയ കുറവായിരിക്കും. അപ്പോൾ നെറ്റ് ഏരിയ കുറവാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ, ഓക്കെ, നെറ്റ് ഏരിയ കുറവായിരിക്കും, ടെൻഷൻ, അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത്തും കുറവായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഫെയിലിയർ പാത്ത് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഫെയിൽ ചെയ്യും, ഇങ്ങനെ ടെൻഷൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫെയിൽ ചെയ്യും. അതൊന്നെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട്, അതായത് ഈ ടെൻഷന് അല്ലെങ്കിൽ ഈ മെമ്പറിൻ്റെ ആക്സസിന് നോർമലായിട്ടായിരിക്കും ഫെയിലിയർ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ സ്റ്റാഗേർഡ് കണക്ഷൻസ് ആണെങ്കിൽ, ഇങ്ങനെ സ്റ്റാഗേർഡ് ആയിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെ സ്റ്റാഗേർഡ് മാനറിലായിരിക്കും ഫെയിലിയർ പാത്ത് പോകുന്നത്. ഓക്കെ, സിക്സാക് മാനറിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നെറ്റ്. ഇനി അതർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടെൻഷൻ മെമ്പേഴ്സ് ആർ ബെയറിങ് സ്ട്രെസ്, പിന്നെ ഷിയർ ലാഗ് എന്ന് നമ്മൾ നേരത്തെ, ഷിയർ ലാഗിൻ്റെ കോൺസെപ്റ്റ് എന്താ, നോൺ യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് സ്ട്രെസ് യൂണിഫോം ആയിട്ടല്ല, ഈ ബോൾട്ടിൻ്റെ കണക്ഷൻ വരുന്ന സ്ഥലത്ത് ലാഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോൺ യൂണിഫോം ആയിട്ടുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെയാണ് ഷിയർ ലാഗ് എഫക്ട്. ആൻഡ് ജോമെട്രി ഫാക്ടർ, അതായത് എഫിഷ്യൻസി, ഗേജ്, അതിൻ്റെയൊക്കെ, അത് ജോമെട്രി ഫാക്ടർ. ദെൻ ഡക്റ്റിലിറ്റി ഫാക്ടർ, അതായത് സ്റ്റീൽ ഫാസ്റ്റ്നേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഡക്റ്റിലിറ്റി. ദെൻ സ്പേസിങ് ഓഫ് ഫാസ്റ്റ്നേഴ്സ്, റെസിഡ്യൽ സ്ട്രെസ്സസ്. അപ്പോൾ ഇതൊക്കെയാണ് അതർ ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് നോക്കിയിട്ട് പോകാം. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റാഗേർഡ് കണക്ഷൻ എന്താന്ന് പറഞ്ഞിരുന്നു. എന്തിനാണ് സ്റ്റാഗർ ചെയ്ത് കൊടുക്കാറ്? സ്റ്റാഗർ ചെയ്ത് ആക്ച്വലി കൊടുക്കുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ കപ്പാസിറ്റി കൂട്ടും. ഓക്കെ, അതായത് ഇഫക്റ്റീവ് ഏരിയ, നെറ്റ് ഇഫക്റ്റീവ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ കപ്പാസിറ്റി കൂട്ടും, അതുപോലെ തന്നെ ചെറിയ കണക്ഷൻ ലെങ്ത് കൊടുക്കാൻ പറ്റും. ടു അച്ചീവ് സ്മോളർ കണക്ഷൻ ലെങ്ത് ആൻഡ് ടു ഫിറ്റ് ദ ജോമെട്രി ഓഫ് ദി ടെൻഷൻ കണക്ഷൻ ഇറ്റ്സെൽഫ്. എന്നിട്ട് ജോമെട്രിയും ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെൻഷൻ കണക്ഷൻ എങ്ങനെയാണോ അതിൻ്റെ വേണ്ട ജോമെട്രി നമുക്ക് ഈ സ്റ്റാഗറിങ്ങിലൂടെ കൊടുക്കാൻ പറ്റും. ഇനി ഫെയിലിയർ പാത്ത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫെയിലിയർ പാത്ത്. പലരും ഇപ്പം നമ്മൾ നേരത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത പല പ്രോബ്ലത്തിലും, ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ, നിങ്ങൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ പല ക്വസ്റ്റ്യനിലും എങ്ങനെയാണ്, നമ്മളിങ്ങനെ നേരെയായിരുന്നു കണ്ടത് അല്ലേ, നേരെ ഒരു സ്ട്രെയിറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു കണ്ടത് ബോൾട്ടിൻ്റെ. സ്റ്റാഗേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ സ്റ്റാഗേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡിറ്റർമൈൻ ദി ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി ഗിവൺ പ്ലേറ്റ്, ഇതിൽ സ്റ്റാഗേർഡ് അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ സ്റ്റാഗേർഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, സ്റ്റാഗേർഡ് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അത് ചെയ്യാതെ പോകരുത്. ബിക്കോസ് ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ദി ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത്. ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് കാണാൻ പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് മൂന്ന് വാല്യൂസ് ഉണ്ടല്ലേ. എന്തൊക്കെയാണ് മൂന്ന് വാല്യൂസ്? ഒന്ന് ഗ്രോസ് ഈൽഡിങ്. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഗ്രോസ് ഈൽഡിങ്. ദെൻ അത് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്തോ, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ, അതായത് TDN. ഇത് TDG. ഓക്കെ, ഇനി ബ്ലോക്ക് ഷിയർ ഫെയിലിയർ, TDB. ബ്ലോക്ക് ഷിയർ ഫെയിലിയർ, ഓക്കെ, TDB. അപ്പോൾ ഇങ്ങനെ മൂന്ന് ഫെയിലിയർ, മൂന്ന് വാല്യൂസ് എടുത്തിട്ട് ഇതിലെ ലോവർ വാല്യൂ ആയിരിക്കും ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ, ഇങ്ങനെ സ്റ്റാഗേർഡ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റാഗേർഡ് കണക്ഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ രണ്ട് വാല്യൂസ് മാത്രം നോക്കിയാൽ മതി, അപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഗ്രോസ് സെയിം ആയിരിക്കും. ഓക്കെ, ഗ്രോസിൽ ഒരു വ്യത്യാസവും ഇല്ല. ഗ്രോസ് നിങ്ങൾ എങ്ങനെയാണോ ഒരു നോർമലി ചെയ്യുന്നത്, കാരണം ഗ്രോസ് ഏരിയയിൽ നമ്മൾ ഈ ബോൾട്ട് ഹോളിൻ്റെ ഏരിയ ഒന്നും എടുക്കുന്നില്ല അല്ലേ. ഗ്രോസ് ഏരിയ ഓഫ് പ്ലേറ്റിൽ പ്ലേറ്റിൻ്റെ മൊത്തത്തിലുള്ള ഏരിയയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഗ്രോസ് ഈൽഡിങ്ങും സെയിം ആയിരിക്കും. ഇനി ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഈ റപ്ചറിലായിരിക്കും ഡിഫറൻസ് വരുന്നത്. ഓക്കെ, റപ്ചർ TDN വാല്യൂവിലാണ് ഡിഫറൻസ് വരുന്നത്. ബിക്കോസ് TDN is equal to 0.9
ഇവിടെ എ എൻ എന്നൊരു ഫാക്ടർ ഉണ്ട്, അതായത് നെറ്റ് ഏരിയ. അപ്പോൾ ആ നെറ്റ് ഏരിയയിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, നെറ്റ് ഏരിയയിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത് സ്റ്റാഗേർഡ് കണക്ഷനാണെങ്കിൽ. ഈ ഒരു കാര്യം ഓർക്കുക, ഈ എ എൻ എന്ന് പറഞ്ഞ വാല്യൂ മാത്രമാണ് ചേഞ്ച് ആകുന്നത്, അതല്ലാതെ ബാക്കി എല്ലാ വാല്യൂസും സെയിം തന്നെയാണ്. ബാക്കി ഗ്രോസ് യീൽഡിങ്ങും സെയിം ആണ്, ബ്ലോക്ക് ഷെയർ ഇതിൽ ചെയ്യണ്ട. അതുപോലെ തന്നെ റപ്ചറിൽ ഈ എ എൻ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ സ്റ്റാഗേർഡ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ടഫാന്ന് വിചാരിക്കല്ല, ഇത് മറ്റതിനേക്കാളും മറ്റേ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ക്വസ്റ്റിനേക്കാളും ഈസിയറാണ് സ്റ്റാഗേർഡ് ചെയ്ത ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നെറ്റ് ഏരിയ എ എൻ ആണ് വേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ നോർമലി ഒരു കണക്ഷൻ ആണെങ്കിൽ നെറ്റ് ഏരിയ എന്തായിരിക്കും? നമ്മൾക്കിപ്പോൾ ഈ ഒരു സെക്ഷൻ എടുക്കാം അല്ലേ, ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ഒരു ബ്രെഡ്ത്ത്, ഓക്കെ, അതായത് വിഡ്ത്ത് മൈനസ് എത്ര ഹോളുണ്ട്, രണ്ട് ഹോളുണ്ട്, അപ്പോൾ രണ്ട് ഹോളിൻ്റെയും ഡയമീറ്റർ മൈനസ് ചെയ്യണം, ഇൻ ടു തിക്നെസ്. ഓക്കെ, ഇതായിരിക്കും നെറ്റ് ഏരിയ. ഓക്കെ, പക്ഷേ സ്റ്റാഗർ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു അഡീഷണൽ ഫാക്ടർ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു, അഡീഷണലായിട്ട് ഇങ്ങനെ ഒരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. ഇതിൽ പി എന്ന് വെച്ചാൽ സ്റ്റാഗേർഡ് പിച്ച്. ഓക്കെ, പി എന്ന് വെച്ചാൽ സ്റ്റാഗേർഡ് പിച്ച് ആൻഡ് ജി എന്ന് വെച്ചാൽ ഗേജ്. ഓക്കെ, പി എന്ന് വെച്ചാൽ സ്റ്റാഗേർഡ് പിച്ച് ആൻഡ് ജി എന്ന് വെച്ചാൽ ഗേജ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇവിടെ നോക്കുക, അപ്പോൾ ഇങ്ങനെ സ്റ്റാഗേർഡ് തന്നൊരു പോർഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഏതായിരിക്കും നമുക്ക് ഏത് പാത്തിൽ കൂടെ ആയിരിക്കും പോകുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു പാത്താണെങ്കിൽ ഇവിടെ എന്താ, രണ്ട് ബോൾട്ടിൽ കൂടെ പോകുന്നുള്ളൂ. ഓക്കെ, പക്ഷേ അതേപോലെ 1 3 ഇങ്ങനെയാണെങ്കിലും രണ്ട് ബോൾട്ടിൽ കൂടെ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ 1 3 2 ഇല്ല കൂടെ ആണെങ്കിലും രണ്ട് ബോൾട്ടിൽ കൂടെ പാസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെയാണെങ്കിൽ 3 ഹോള് മൈനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 ഹോൾസ് മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും ക്രിട്ടിക്കൽ അല്ലേ. 3 ഹോൾസ് മൈനസ് ചെയ്യുമ്പോഴായിരിക്കും അതിന് ക്രിട്ടിക്കലായിട്ട് വരുന്നത്. അപ്പോൾ 3 ഹോള് മൈനസ് ചെയ്യുന്ന ഇതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഫെയിലിയർ പാത്ത്, ഇപ്പോൾ നോർമൽ ടു ആക്സസ് ഇങ്ങനെയാണ് ഫെയിലിയർ പാത്തെങ്കിൽ ഇവിടെയുള്ള എ എൻ വാല്യൂ എന്താ, ബി മൈനസ് എൻ ഇൻറ്റു ഡി എച്ച് ഇൻറ്റു ടി. ഓക്കെ, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ. ഇനി 1 3 ഇങ്ങനെയാണെങ്കിലും അതുപോലെ ഈ 1 3 2, ഓക്കെ, 1 3 ആൻഡ് 1 3 2 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഫാക്ടർ പി സ്ക്വയർ ബൈ 4g എന്നൊരു ഫാക്ടർ അഡീഷണലായിട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ സ്റ്റാഗറിങ്ങിൻ്റെ കേസിൽ എ എൻ നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ ഒരു ഫാക്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ഹോൾ ഇൻറ്റു തിക്നെസ്. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ വിടരുത്, സ്റ്റാഗേർഡ് നിങ്ങൾക്ക് അത് വരില്ല എന്ന് വിചാരിച്ച് വിടരുത്. ഓക്കെ, അത് അത് മാത്രമല്ല, ഇത് പഠിക്കാൻ ഹാർഡുമല്ല. ഈ ഒരു പി സ്ക്വയർ ബൈ 4g എന്നൊരു കാര്യം മാത്രമേ ഇതിൽ അഡീഷണലായിട്ട് വരുന്നുള്ളൂ. അതിൽ പി എന്ന് വെച്ചാൽ സ്റ്റാഗേർഡ് പിച്ച്, ജി എന്ന് വെച്ചാൽ ഗേജ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യനിൽ ഒരു ബോൾട്ട് പ്ലേറ്റ് തന്നിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ കുറേ ബോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ഏരിയ, ഇതിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പാത്ത് ഏതാണെന്ന് നോക്കണം. ആ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഏരിയ ആണ് ടോട്ടൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് നമുക്ക് അതാണ് എ എൻ ആയിട്ട് നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എടുക്കേണ്ടത്. അതായത് ഡിസൈൻ ഡ്യൂ ടു റപ്ചറിൽ എ എൻ ആയിട്ട് എടുക്കേണ്ട ക്രിട്ടിക്കൽ പാത്തിൽ കൂടെയുള്ള നെറ്റ് ഏരിയ ആണ്. ഓക്കെ, അതപ്പോൾ എങ്ങനെ മനസ്സിലാകും? നമ്മൾ ആദ്യം പാത്ത് 1 2 എടുക്കാം. പാത്ത് 1 2, അതുപോലെ പാത്ത് 1 2 എടുക്കാം. ഓക്കെ, പാത്ത് 1 2 ആകെ ഈ ബോൾട്ട്, ഈ രണ്ട് ബോൾട്ടാണ് മൈനസ് ചെയ്തത്. അതായത് 2 10 വിഡ്ത്തിൽ നിന്ന് രണ്ട് ഹോളിൻ്റെ ഡയമീറ്റർ മൈനസ് ചെയ്തു. ഓക്കെ, 2 10 നിന്ന് 2 × 18 രണ്ട് ഹോളിൻ്റെ ഡയമീറ്റർ മൈനസ് ചെയ്തു, ഇൻറ്റു തിക്നെസ്, ഇൻറ്റു ഈ പ്ലേറ്റിൻ്റെ തിക്നെസ്. ഓക്കെ, അതേപോലെ അടുത്ത പാത്ത് 3 4 5. അപ്പോൾ 3 4 5 ആയിരിക്കും കുറച്ചും കൂടെ ക്രിട്ടിക്കൽ അല്ലേ, കാരണം ഈ രണ്ട് ബോൾട്ടിൽ കൂടെ പോകുമ്പോൾ രണ്ട് ബോൾട്ടേ മൈനസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഇവിടെ 3 ബോൾട്ട് മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 2 നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 3 4 5 3 ബോൾട്ട് വരുന്നതുകൊണ്ട് അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എന്തായാലും ഇതിനേക്കാളും കുറവ് ഏരിയ നെറ്റ് ഏരിയ ഇതിലായിരിക്കും, കാരണം ഇത് 2 10 നിന്ന് എത്ര ഹോൾ മൈനസ് ചെയ്യുന്നുണ്ട്, 3 ഹോൾ മൈനസ് ചെയ്യുന്നുണ്ട്. സോ 2 10 നിന്ന് 3 × 18. ഓക്കെ, അപ്പോൾ നെറ്റ് ഏരിയ കുറവായിരിക്കും. അപ്പോൾ ഹോളിൻ്റെ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് ഏരിയ, നെറ്റ് ഏരിയ എന്താവും, കുറവായിരിക്കും. ഇനി അടുത്ത പാത്ത് നോക്കുക, 6 7, അതും സെയിം തന്നെയാണ്. ഈ 1 2 നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് 6 7. ഓക്കെ,
ഇനി ഞാൻ നെക്സ്റ്റ് പാത്ത ഇങ്ങനെ എടുത്തു, അതായത് ഇവിടെ നിന്ന് ഇത് മൂന്നു, അപ്പം നാല് നാലെണ്ണമായി അല്ലേ, നാല് ഹോൾ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് പിച്ച് തന്നിട്ടുണ്ട്, പിന്നെ ഗേജ് തന്നിട്ടുണ്ട്. ഓക്കെ, പിച്ചും ഗേജും എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, പിച്ച് എന്ന് വെച്ചാൽ സ്റ്റാഗേർഡ് പിച്ച്, അതായത് നിങ്ങൾ ഈ സ്റ്റാഗറിങ് നോക്കുക. ഓക്കെ, ഈ സ്റ്റാഗറിങ് നോക്കുക, സ്റ്റാഗേർഡ് പിച്ച് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസാണ് പിച്ച്, അതായത് രണ്ടും തമ്മിലുള്ള രണ്ട് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് 45. ഓക്കെ, അതേപോലെ സ്റ്റാഗേർഡ് ഗേജ്, ഗേജ് എന്ന് വെച്ചാൽ ഇത് രണ്ടും. ഓക്കെ, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളതിൻ്റെ വാല്യൂസാണ് എടുക്കേണ്ടത്. സോ സ്റ്റാഗേർഡ് പിച്ച് 45, ദെൻ ഗേജ് 50. അപ്പോൾ ഒരു സ്റ്റാഗറിങ്ങേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഒരു സ്റ്റാഗറിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സമ്മേഷൻ കൊടുക്കാറുണ്ടല്ലേ, ഇതിൽ സമ്മേഷൻ ഓഫ് പി സ്ക്വയർ ബൈ 4g, അതായത് എത്ര സ്റ്റാഗറിങ് ഉണ്ടോ നോക്കിയിട്ട് അത്രയും നമ്പേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാഗറിങ്ങേ ഉള്ളൂ, അതുകൊണ്ട് ഒരു വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലസ് പി സ്ക്വയർ ബൈ 4g, 45² ബൈ 4 × 50. അപ്പോൾ 210-ൽ നിന്ന് മൂന്നെണ്ണം മൈനസ് ചെയ്തു. ഓക്കെ, 210-ൽ നിന്ന് നാലെണ്ണം മൈനസ് ചെയ്തു. ഓക്കെ, 210-ൽ നിന്ന് എത്ര ഹോൾ മൈനസ് ചെയ്തു, നാല് ഹോൾ മൈനസ് ചെയ്തു. അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റാഗർ ചെയ്യുമ്പോൾ അവിടെ പിന്നെ വാല്യൂ കൂടുന്നുണ്ട്, സോ അതും കൂടെ എഴുതി ഇൻറ്റു 8. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ് ഏരിയ കിട്ടി. ഇനി അതേപോലെ തന്നെയായിരിക്കും ഇതും അല്ലേ, ഇതും സെയിം തന്നെയായിരിക്കും. അതായത് ഇവിടെ പക്ഷേ ഈ പിച്ചിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്, അതുകൊണ്ടാണ് അത് സെയിം അല്ലാതെ ആയത്. അല്ലെങ്കിൽ പിച്ചിൻ്റെ വാല്യൂ സെയിം ആയിരുന്നെങ്കിൽ ഈ രണ്ട് വാല്യൂസ് സെയിം വന്നിനി. ഇവിടെ പിച്ചിൻ്റെ വാല്യൂ 40 ആയതുകൊണ്ട് 40² p² / 4 × g. ഓക്കെ, ഇനി അപ്പോൾ അത് 4. ഇനി അടുത്ത ഭാഗത്ത് നോക്കുക, 1, 2, 3. ഓക്കെ, മൂന്ന് ഹോളിൽ കൂടി ഇങ്ങനെയാണ് പോകുന്നത്. അതേപോലെ ഇവിടെ മൂന്ന് ഹോളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ എത്ര സ്റ്റാഗറിങ് ഉണ്ട്, രണ്ട് സ്റ്റാഗറിങ് ഉണ്ട് പക്ഷേ. ഓക്കെ, അപ്പോൾ സ്റ്റാഗറിങ് കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ സ്റ്റാഗറിങ് കൂടുമ്പോൾ നെറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മൾ സ്റ്റാഗറിങ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, നെറ്റ് ഏരിയയുടെ മൈനസ് ചെയ്യല്ല, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാഗറിങ് കൂടുന്നതനുസരിച്ച് നെറ്റ് ഏരിയ കൂടും, അതേപോലെ ഹോള് കൂടുന്നതനുസരിച്ച് നെറ്റ് ഏരിയ കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് ഏരിയ സ്റ്റാഗറിങ് വന്നതുകൊണ്ട്, അപ്പോൾ എത്ര സ്റ്റാഗറിങ് ഉണ്ട്, രണ്ട് സ്റ്റാഗറിങ് ഉണ്ട്. ആദ്യത്തെ സ്റ്റാഗറിങ്ങിൻ്റെ ഈ പിച്ച് എന്ന് വെച്ചാൽ എത്രയാണ്, 1 ഉം 3 ഉം തമ്മിലുള്ള പിച്ച് 45. രണ്ടാമത്തെ സ്റ്റാഗറിങ് 3 ഉം 7 ഉം തമ്മിലുള്ള പിച്ചാണ്, ഇത് 40. അതുകൊണ്ട് 45² / 4g ആൻഡ് 40² / 4g. ഓക്കെ, അതേപോലെ പാത്ത് 6 എടുക്കുക. ഓക്കെ, പാത്ത് അത് 6, 3, 2. ഓക്കെ, അതും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് ഏതിനാ, ഏറ്റവും കുറവ് ഏതാ, 4 ബോൾട്ട് വരുന്ന കേസിലാണ് കുറവ്. അപ്പോൾ ഇതാണ് ഏറ്റവും കുറവ്. ഓക്കെ, സോ ദ മിനിമം നെറ്റ് ഏരിയ ഈസ് ഫോർ ദ പാത്ത് വിച്ച് ഹാസ്. അപ്പോൾ നിങ്ങൾ ക്രിട്ടിക്കൽ പാത്ത് ഇങ്ങനെ വരച്ച് നോക്കുക, എന്നിട്ട് ഏറ്റവും കൂടുതൽ ഹോൾ ഏതിനാണെന്ന് നോക്കുക. ഓക്കെ, അതേപോലെ സ്റ്റാഗറിങ് ഏറ്റവും കുറവ് ഏതിനാണെന്ന് നോക്കുക. സ്റ്റാഗറിങ് കൂടുതലാണെങ്കിൽ നെറ്റ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാഗറിങ് കുറവുള്ളതിന് നെറ്റ് ഏരിയ കുറയും. അപ്പോൾ നെറ്റ് ഏരിയ കുറഞ്ഞതാണ് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് ആയിട്ട് എടുക്കേണ്ടത്. കാരണം നെറ്റ് ഏരിയ കുറയുവാണെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത്ത് കുറയും. സോ അതാണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ മോർ ദി ഹോൾസ് ലെസർ സ്ട്രെങ്ത്, സ്റ്റാഗേർഡ് പോർഷൻ ഉണ്ടെങ്കിൽ സ്ട്രെങ്ത്തിന് ഗെയിൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നോക്കുക. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. പോർഷൻസ്, കാൽക്കുലേറ്റ് ദ ഗ്രോസ് ഏരിയ ഓഫ് ദി മെമ്പർ, അതാണ് സ്റ്റെപ്പ് 1. TDG കാൽക്കുലേറ്റ് ചെയ്യുക, AGFY/γM0. ഓക്കെ, AG എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ, പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിൻ്റെ ടോട്ടൽ ഏരിയ, നമുക്കല്ലാതെ ആംഗിൾ ആണെങ്കിൽ, ആംഗിൾ സെക്ഷൻസ് ആണെങ്കിൽ SP 60 ടേബിളിൽ നിന്ന് ടോട്ടൽ ഏരിയ കിട്ടും. അത് സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കും കിട്ടുന്നത്, അതിനെ MM² കൺവേർട്ട് ചെയ്യുക. അതേപോലെ ഈ TDG നമുക്കിപ്പോൾ ലോഡ് തന്നിട്ടുള്ള കേസിൽ, ഡിസൈൻ്റെ കേസിൽ TDG വാല്യൂ TU ആക്കുക. ഓക്കെ, എന്നിട്ട് സെക്ഷൻ സെലക്ട് ചെയ്യുക, ബോൾട്ട് വാല്യൂ, അതായത് ഇത് ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസൈൻ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഗ്രോസ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഫ്രം TDG. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് ഡിസൈൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. സോ ഡിസൈൻ ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഡിസൈൻ ക്വസ്റ്റ്യനിൽ ലോഡ് തന്നിട്ടുണ്ടാകും, ഫാക്ടേർഡ് ലോഡ് വാല്യൂ തന്നിട്ടുണ്ടാകും. സോ ആ ഫാക്ടേർഡ് ലോഡിന് നമ്മൾ TDG എന്ന് എഴുതുക.
ഓക്കെ. അപ്പോൾ ടി ഡി ജി എന്ന് വെച്ചാൽ എന്താ? എ ജി എഫ് വൈ ബൈ ഗാമ എം നോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടി ഡി ജി അറിയാം, എഫ് വൈ അറിയാം, ഗാമ എം നോട്ട് അറിയാം. അപ്പോൾ എന്തിൻ്റെ വാല്യൂ കിട്ടും? എ ജി വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ ഈ എ ജി വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സെക്ഷൻ സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കുക. ഓക്കെ. സോ ഫൈൻഡ് എ ജി, എന്നിട്ട് അതിന് പറ്റിയ സെക്ഷൻ കൊടുക്കുക. എസ് പി സിക്സ് സ്റ്റീൽ ടേബിൾ. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താ? ബോൾട്ടഡ് കണക്ഷൻ. ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ മിനിമം ഓഫ് ഷിയർ കപ്പാസിറ്റി ആൻഡ് ബെയറിംഗ് കപ്പാസിറ്റി ആൻഡ് ദെൻ നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരയ്ക്കുമ്പോൾ അതിൽ പിച്ചും ഗേജും ഒക്കെ കിട്ടും, അതെല്ലാം മാർക്ക് ചെയ്യുക. എൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ കിട്ടും, അതൊക്കെ മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് മൂന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ. ഈ എല്ലാ ചെക്കും എല്ലാ സ്ട്രെങ്ത്തും തന്നിരിക്കുന്ന ഫാക്ടേർഡ് ലോഡിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ. ലാസ്റ്റ് നമുക്ക് ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ലെങ്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ. ലെങ്ത് തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് ഓർക്കരുത്, എന്തുകൊണ്ടാണ് ലെങ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് തന്നിരിക്കുന്നത് എന്തിനാണ്? സ്ലെൻഡർനെസ് റേഷ്യോ. ഒരു ചെക്കും കൂടെ വരും. അപ്പോൾ ലെങ്ത് തരുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചെക്ക് ചെയ്യുക. ഓക്കെ. ലെങ്ത് തരുവാണെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ ചെക്ക് ചെയ്യുക. സോ സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് എഫക്റ്റീവ് ലെങ്ത് ബൈ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന് ഒരു ആർ മിനിമം വാല്യൂ ഉണ്ടാകും. ഓക്കെ. ഈ ആർ മിനിമം വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് സ്റ്റീൽ ടേബിളിൽ നിന്നാണ്. സ്റ്റീൽ ടേബിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ ഏതൊരു സെക്ഷൻ എടുത്താലും അതിൻ്റെ നേരെ ആർ എക്സ് എക്സ് ആർ വൈ വൈ ആർ യു യു ആർ ഇസഡ് ഇസഡ് എന്ന വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എടുക്കുക, അതാണ് ആർ മിനിമം, മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എങ്ങനെ കിട്ടും? ഇഫക്റ്റീവ് ലെങ്ത്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും, ലെങ്ത്, ലെങ്ത് ഡിവൈഡഡ് ബൈ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ, അതിനൊരു ലിമിറ്റുണ്ട്. അതായത് ഒരു മാക്സിമം വാല്യൂ ടേബിൾ 3-ൽ കേസ് 5 ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ. എല്ലാവരും പേജ് 20 എടുക്കുക. IS 800 പേജ് 20 ടേബിൾ 3 കേസ് 5 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂവിനേക്കാളും ഗ്രേറ്റർ കൂടരുത് നമുക്കിവിടെ കിട്ടുന്ന സ്ലെൻഡർനെസ് റേഷ്യോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. ഓക്കെ. ഇനി അപ്പോൾ ഈ പ്രൊസീജിയറാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ തിയറിലേക്ക് പോകാം. ഓക്കെ. ആദ്യത്തെ പ്രോബ്ലം, ഡിസൈൻ എ സ്യൂട്ടബിൾ ഡബിൾ ആംഗിൾ സെക്ഷൻ ടു ക്യാരി എ ഫാക്ടേർഡ് ടെൻസൈൽ ലോഡ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫാക്ടേർഡ് ടെൻസൈൽ ലോഡ് തന്നിട്ടുണ്ട്. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ടി ഡി ജിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ ജി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. എ ജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ആംഗിൾ സെക്ഷൻ ആണ്, അപ്പോൾ ടോട്ടൽ എ ജി ആണ് കിട്ടിയത്. അപ്പോൾ സിംഗിൾ ആംഗിൾ ആക്കാൻ എ ജി ബൈ 2 ചെയ്യുക. അപ്പോൾ സിംഗിൾ ആംഗിൾ സെക്ഷൻ്റെ കിട്ടും. ഓക്കെ. ആ സിംഗിൾ ആംഗിളിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് നോക്കുക. അതായത് ഈ എജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, എ ജി ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് എ ജിയുടെ വാല്യൂ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഷെയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര ബോൾട്ട് ഉണ്ടെന്ന് നോക്കുക. അതായത് ഫാക്ടർഡ് ലോഡ് ഡിവൈഡഡ് ബൈ മിനിമം ഓഫ് ഷിയർ കപ്പാസിറ്റി ആൻഡ് ബെയറിംഗ് കപ്പാസിറ്റി. എത്ര ബോൾട്ട് കിട്ടിയതിന് ശേഷം നമ്മളത് ഫിഗർ ഡീറ്റെയിലിംഗ് വരയ്ക്കുക, എന്നിട്ട് ഓരോ ചെക്കും ചെയ്യുക. ഓക്കെ. ഗ്രോസ് ഈൽഡിങ് ചെയ്യുക, ഗ്രോസ് റപ്ചോ ചെയ്യുക, ബ്ലോക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും കിട്ടുന്ന വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടി ഡി ജി. ഓക്കെ. ക്ലിയർ അല്ലേ? ടി ഡി ജി എല്ലാം നമ്മൾ ഈ ഫാക്ടേർഡ് ലോഡിനേക്കാളും കൂടുതലായിരിക്കണം സ്ട്രെങ്ത്. ഇനി അപ്പോൾ ഇതുവരെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ലെങ്ത് ഓഫ് ദി മെമ്പർ തന്നിട്ടുണ്ട്, 2.9 meter ലെങ്ത് ഓഫ് ദി മെമ്പർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അഡീഷണലി ഒരു സ്റ്റെപ്പും കൂടെ വരും. 2.9 × 9 ഡിവൈഡഡ് ബൈ, അതായത് ഈ ഒരു സ്റ്റെപ്പും കൂടെ വരും. സ്ലെൻഡർനെസ് റേഷ്യോ 2.9, അത് എഫക്റ്റീവ് ലെങ്ത് 2.9 എന്ന് തന്നെ എടുക്കുക. ഓക്കെ. 2.9, കാരണം കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. സോ 2.9 × 10³, 2.9 meter അതിനെ MM കൺവേർട്ട് ചെയ്യുക. അതേപോലെ ഈ സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ MM തന്നെ എഴുതുക. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഡിവൈഡ് ചെയ്യുക, നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ കിട്ടും. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ 3 കേസ് 5 വാല്യൂവിനേക്കാളും കുറവായിരിക്കണം. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് എ പ്ലേറ്റ് വിത്ത് ഹോൾ ആസ് ഷോൺ ഇൻ ബിലോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട്, നമ്മൾ ഇതിൽ വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രോസ് ഈൽഡ്. ഓക്കെ. അതായത് ഏരിയ സ്ട്രെങ്ത് ഡ്യൂ ടു ഗ്രോസ് ഈൽഡിങ്ങും അതുപോലെ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ.
ഇത് രണ്ടും ചെയ്യുക. ഇവിടെ ഈ റപ്ചറിൽ നമുക്ക് എ എൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ എ എൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇതിലെ ക്രിട്ടിക്കൽ പാത്തിൽ കൂടെ ആയിരിക്കും എ എൻ പോവുക. ഓക്കെ, എ എൻ എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ പാത്തിൽ എ എൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക. ഡിറ്റർമൈൻ ദി ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് എ പ്ലേറ്റ് 160 by 8 mm വിത്ത് ദി ഹോൾസ് ഫോർ 16 mm ബോൾസ് എസ് ഷോൺ ഇൻ ഫിഗർ. പ്ലേറ്റ്സ് ആർ ഓഫ് ഗ്രേറ്റ് സ്റ്റീൽ FE410. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സ്റ്റാഗേർഡ് ആയിട്ടുള്ള ബോൾട്ടാണ് തന്നിരിക്കുന്നത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കുറച്ച് മുമ്പ് നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ചെയ്ത്, ആദ്യം നിങ്ങൾക്ക് എല്ലാ ഡേറ്റാസും തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഡേറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ ഗേജ് തന്നിട്ടുണ്ട്, അതായത് ഓരോ ഇത് തന്നിട്ട് ഓരോ ഓക്കെ ഈ ബോൾട്ടും ഈ ബോൾട്ടും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഇതാണ് ഗേജ്. ഓക്കെ, അതേപോലെ ഈ ബോൾട്ടും ഇതും തമ്മിലുള്ള പിച്ചും തന്നിട്ടുണ്ട്, 45 45. ഓക്കെ, പിന്നെ എൻഡ് ഡിസ്റ്റൻസ് ഇയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് എഴുതുക. ഓക്കെ, ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈൽഡിങ് ഗ്രോസ് ഈൽഡിങ് കാരണം ടി ഡി ജി വാല്യൂ എഴുതുക. ടി ഡി ജിക്ക് ഒരു മാറ്റമില്ല, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ടി ഡി ജി ഇസ് ഈക്വൽ ടു എ ജി എഫ് വൈ ബൈ ഗാമ എം നോട്ട്. എ ജി എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ ടോട്ടൽ ഏരിയ, അതായത് 160 by 8. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് ടി ഡി ജി വാല്യൂ കിട്ടും. ഇനി അടുത്തത് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. അപ്പോൾ ഇവിടെ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെ ഇവിടെ ഈ എ എന്നിനാണ് മാറ്റം വരുന്നത്. അതായത് നെറ്റ് ഏരിയ ഡിഫറൻ്റ് ആയിരിക്കും, സ്റ്റാഗറിങ് ഉള്ളതുകൊണ്ട് നെറ്റ് ഏരിയ ഡിഫറൻ്റ് ആയിരിക്കും. സോ നെറ്റ് ഏരിയ ആണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്ന് അറിയണം. ഓക്കെ, സോ ക്രിട്ടിക്കൽ പാത്ത്, അപ്പോൾ ഞാനിവിടെ ഡിഫറൻറ്റ് പാത്ത് നോക്കുകയാണ്. ആദ്യം ഞാൻ ഈ ഒരു പാത്താണ് നോക്കുന്നത്. അതായത് ഇവിടെ 3 ബോൾട്ട് വരുന്നുണ്ട് അല്ലേ, 1 2 3. അപ്പോൾ ഈ ഒരു പാത്ത് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ടോട്ടൽ 160 നിന്ന് 160 നിന്ന് എത്ര ബോൾട്ട് മൈനസ് ചെയ്തു, 160 നിന്ന് 3 ബോൾട്ട് ഹോൾ മൈനസ് ചെയ്തു. ഓരോ ഹോളിൻ്റെയും ഡയമീറ്റർ 18, കാരണം ഹോള് ബോൾട്ടിൻ്റെ ഡയമീറ്റർ 16 ആണ്. അപ്പോൾ 16 + 2 = 18. ഓക്കെ, ഇതിൻ്റെ കൂടെ ഇൻ ടു തിക്നെസ്, തിക്നെസ് എന്ന് പറയുമ്പോൾ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് 8. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഏരിയ, 160 - 3 × 18 × 8. ഇനി അടുത്ത പാത്ത്, ഓക്കെ പാത്ത് 1 2 2 1. അതായത് ഇതാണ് ഞാൻ അടുത്ത് എടുത്ത പാത്ത്, അതായത് 1 2 2 1. ഓക്കെ, 1 2 2 1, ഇതാണ് ഞാൻ അടുത്ത് എടുത്ത പാത്ത്. അപ്പോൾ ഈ പാത്തിൽ എത്ര ഹോളുണ്ട്? 4 ഹോളുണ്ട്. അപ്പോൾ ടോട്ടൽ 160 നിന്ന് ഓക്കെ 160 നിന്ന് 4 ഹോളിൻ്റെ ഡയമീറ്റർ മൈനസ് ചെയ്യണം, 4 ഹോളിൻ്റെ ഡയമീറ്റർ മൈനസ് ചെയ്യണം. അതേപോലെ ഇവിടെ എത്ര സ്റ്റാഗറിങ് ഉണ്ട്? സ്റ്റാഗറിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇംഗ്ല ഓക്കെ 2 സ്റ്റാഗറിങ് ഉണ്ട്. അപ്പോൾ 2 സ്റ്റാഗറിങ് ഉണ്ട്. അതേപോലെ ഈ സ്റ്റാഗറിങ്ങിൻ്റെ പിച്ച് എത്രയാണ്? 2 സ്റ്റാഗറിങ് ഉണ്ടല്ലേ. സോ ആദ്യത്തെ സ്റ്റാഗറിങ്ങിൻ്റെ പിച്ച് എത്രയാണ്? പിച്ച് 1 to 2, 1 ഉം 2 ഉം തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, 1 ഉം 2 ഉം തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 45 ആണ്. സോ 45 π² / 4g, 45² ഇതിൻ്റെ തമ്മിലുള്ള ഗേജ് ഡിസ്റ്റൻസ് എത്രയാണ്? 25. ഓക്കെ, സോ അത് നമുക്ക് എന്തെഴുതാം? 160 - 4 × 18 π² / 4 × g. ഓക്കെ, π² 45 4 × g 25. അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ വരും അല്ലേ. അതെങ്ങനെയാണ്? ഇവിടെ ഒരു സ്റ്റാഗറിങ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാഗറിങ്ങിൻ്റെ പിച്ചും ഈ സ്റ്റാഗറിങ്ങിൻ്റെ ഗേജും എടുക്കുക, അതും ഇതേപോലെ ആഡ് ചെയ്യുക, 45² അതായത് π² / 4g. അപ്പോൾ എത്ര സ്റ്റാഗറിങ് ഉണ്ടോ അത്രയും ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 സ്റ്റാഗറിങ് ഉള്ളതുകൊണ്ട് 2 ആഡ് ചെയ്യുക, രണ്ടിൻ്റെയും പിച്ചും ഗേജും എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇത് എത്രയാണ് നെറ്റ് ഏരിയ? നെറ്റ് ഏരിയ എന്ത് വരും ഇതിൻ്റെ കൂടെ? ഹോൾ തിക്നെസ്. ഓക്കെ, 1 0 2 8 വരും. അപ്പോൾ ഏരിയ 1 0 2 8, ഈ പാത്ത് 1 ഏരിയ 848. അപ്പോൾ ഇവിടെയാണ് ഏരിയ കുറവ്. ഓക്കെ, അതേപോലെ അടുത്ത സെക്ഷൻ കൺസിഡർ ചെയ്യുക. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? അടുത്ത സെക്ഷൻ
ഈ ഒരു പോർഷൻ, അതായത് വൺ ടു ത്രീ ടു വൺ, അതായത് ഇവിടെ എത്ര ബോൾട്ട് വരും? വൺ ടു ത്രീ ഫോർ ഫൈവ്, ഫൈവ് ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ എത്ര സ്റ്റാഗറിങ് വരുന്നുണ്ട്? സ്റ്റാഗറിങ് എത്ര എണ്ണം വരുന്നുണ്ട്? വൺ ടു ത്രീ ഫോർ, നാല് സ്റ്റാഗറിങ്ങും. ഓക്കെ, അപ്പം നാല് പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യണം പി സ്ക്വയർ ബൈ ഫോർ ജി. അതേപോലെ അഞ്ച് ബോൾട്ടും, അപ്പം അഞ്ച് ബോൾട്ട് ഹോൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ആണ് ഇത് ലാസ്റ്റ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പം നാല് പി സ്ക്വയർ ബൈ ഫോർ ജി ആഡ് ചെയ്യണം, അതേപോലെ അഞ്ച് ബോൾട്ട് ഹോൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വൺ ടു സീറോ എയ്റ്റ്. അപ്പോൾ ഇത് മൂന്ന് നോക്കുക, ഈ മൂന്ന് വാല്യൂസ് നോക്കുന്നിട്ട് ഇതിൻ്റെ മിനിമം വാല്യൂ ഏതാ? ഈ മൂന്ന്, ഇത് തന്നെയാണ് മിനിമം വാല്യൂ. അപ്പം മിനിമം വാല്യൂ ആയിരിക്കും എപ്പോഴും എന്ത്? ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, സോ ഈ മിനിമം ഇതാണ് എ എൻ. എ എൻ എന്ന് വെച്ചാൽ മിനിമം ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് 248 ആണ് മിനിമം കിട്ടുന്നത്. സോ നെറ്റ് ഏരിയ, അപ്പോൾ ഈ മിനിമം നെറ്റ് ഏരിയ ആണ് എടുക്കേണ്ടത്. എന്നിട്ട് അതെന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ 0.9 എ എൻ ഇൻറ്റു എഫ് യു ബൈ ഗാമ എം വൺ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, അതുകഴിഞ്ഞുള്ള ബ്ലോക്ക് ഷിയർ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റാഗേർഡിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ലീവ് ചെയ്യരുത്, അത് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആകെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നെറ്റ് ഏരിയ ആണ്. ആ നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒത്തിരി മറ്റേ പ്രോബ്ലം പോലെ ഒത്തിരി ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലോക്ക് ഷെയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണ്ട, ഇവിടെ ഡയറക്റ്റ്ലി എ എൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഈ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസൈൻ എ ബ്രിഡ്ജ് ട്രസ് ഡയഗണൽ ക്യാരിങ് എ പുൾ ഓഫ് 200 kN യൂസിങ് ഡബിൾ ആംഗിൾ സെക്ഷൻ. അപ്പോൾ ഇവിടെ ഡബിൾ ആംഗിൾ സെക്ഷൻ എന്നേ പറഞ്ഞുള്ളൂ, അത് ഗസറ്റ് പ്ലേറ്റിൻ്റെ ഏത് സൈഡിലാണ് എങ്ങനെയാണ് അറേഞ്ച്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഒന്നുകിൽ ഗസറ്റ് പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഗസറ്റ് പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ രീതിയിൽ കൊടുക്കാം. ഓക്കെ, അതുമല്ലെങ്കിൽ ഗസറ്റ് പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ ഈ മൂന്ന് രീതിയിലും കൊടുക്കാം. സോ ഡിസൈൻ എ ബ്രിഡ്ജ് ട്രസ് ഡയഗണൽ. അപ്പോൾ ലോഡ് തന്നിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ ലോഡിൽ നിന്ന് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് നേരത്തെ പ്രൊസീഡ് ചെയ്ത പോലെ പ്രൊസീഡ് ചെയ്യുക. ബോൾട്ട്, നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് നോർമലി പ്രോബ്ലം ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, എന്നിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതായത് എല്ല് തന്നിട്ടുണ്ട്, എഫക്റ്റീവ് ലെങ്ത് തന്നിട്ടുണ്ട്. സോ സ്ലെൻഡർനെസ് റേഷ്യോ ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യണം. ദ മെമ്പർ ഈസ് സബ്ജക്റ്റഡ് ടു റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ടെൻഷൻ മെമ്പർ. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇസ് 3 m. ഓക്കെ, സോ 3 m ആണ് എല്ല്. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഡിവൈഡഡ് ബൈ മിനിമം ആർ വാല്യൂ ചെയ്യുക, എന്നിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ ലിമിറ്റിങ്ങിനെ, അതായത് മാക്സിമം വാല്യൂവിനേക്കാളും താഴെയാണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസൈൻ എ ടെൻഷൻ മെമ്പർ ടു ക്യാരി 500 N, യൂസ് എ ഡബിൾ ആംഗിൾ ഹോൾ സെക്ഷൻ ടു ഈച്ച് സൈഡ് ഓഫ് ദി ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, അതേ സെയിം മെത്തേഡ് തന്നെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് തിയറി പോർഷൻസും പിന്നെ ലഗ് ആംഗിളിൻ്റെ ഡിസൈനുമാണ്. സോ തിയറി പോർഷൻസ് നോക്കാം. ബ്ലോക്ക് ഷിയർ ഫെയിലിയർ. സോ വാട്ട് ഇസ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞു, ടെൻഷൻ മെമ്പറിന് ഫെയിൽ ചെയ്യുന്ന എങ്ങനെയാണ്, അതായത് ആ മെറ്റീരിയൽ കണക്റ്റിംഗ് എൻഡിൽ നിന്ന്, ഈ കണക്റ്റിംഗ് എൻഡിൽ നിന്ന് മൊത്തത്തിൽ ഇങ്ങനെ ടിയർ ഔട്ട് ചെയ്ത് പോകാം. ഓക്കെ, ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ഇങ്ങനെ ടിയർ ഔട്ട് ചെയ്ത് പോകാം. അപ്പോൾ ഈ കണക്ഷൻ ലെങ്തിൽ നിന്ന്, ഫോർ സം കണക്ഷൻ കോൺഫിഗറേഷൻ ദ ടെൻഷൻ മെമ്പർ ക്യാൻ ഫെയിൽ ഡ്യൂ ടു ടിയർ ഔട്ട് ഓഫ് ദി മെറ്റീരിയൽ അറ്റ് ദി കണക്ഷൻ എൻഡ്. ഈ ടിയർ ഔട്ട് ചെയ്ത്, അപ്പോൾ ഒരു ബ്ലോക്ക് പോലെ ഇങ്ങനെ ടിയർ ഔട്ട് ചെയ്ത് വരുന്നതിനെയാണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിംഗിൾ ആംഗിൾ ടെൻഷൻ മെമ്പർ ഈസ് സസെപ്റ്റബിൾ ടു ഫിനോമിനൻ ഓഫ് ബ്ലോക്ക് ഷിയർ. അപ്പോൾ എന്നൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇതൊരു ആംഗിൾ സെക്ഷനാണ്. ഈ ആംഗിൾ സെക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക് ഷിയർ ഇങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത്, കാരണം ഇത് ടോ പോർഷനാണ് അല്ലേ. അതായത് ഇതിങ്ങനെ ടോ പോർഷനാണ്, ടോ പോർഷനിൽ കൂടെ ടിയർ ഔട്ട് ആകത്തില്ല, ഈ പോർഷൻ്റെ ടിയർ ഔട്ട് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ
കണ്ടോ ഈ ഒരു കണക്ഷൻ ലെങ്തിൽ ഇങ്ങനെ മൂന്ന് പോർഷനും കൂടി ഇങ്ങനെ ടിയർ ഔട്ടായി പോകും അപ്പോൾ ഇവിടെ ഈ പോർഷനിൽ നമ്മൾ എപ്പോഴും ഷിയർ എടുക്കുന്ന ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള പോർഷനിൽ ഷിയർ ഫെയിലിയറും ഈ പോർഷനിൽ ടെൻഷൻ ഫെയിലിയറും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ മസ്റ്റ് ആയിട്ടും വരയ്ക്കുക കാരണം നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും പിന്നെ കുറച്ച് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതിയാൽ മതി എന്താണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്നും അതുപോലെ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഷിയർ ഫെയിലിയർ വിൽ ഒക്കർ അലോങ് ദി ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ ഓക്കെ ഈ എ ബിയിലായിരിക്കും ഇതിൻ്റെ എയും ബിയുടെയും ഈ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷനിലായിരിക്കും ഷിയർ ഫെയിലിയർ ഉണ്ടാവുക അതുപോലെ ടെൻഷൻ ഫെയിലിയർ ബി സിയിലായിരിക്കും ഓക്കെ ഈ പോർഷനിലായിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ അതാണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ഇനി ബ്ലോക്ക് ഷിയർ ഫെയിലിയർ പറഞ്ഞാൽ കുറച്ചും കൂടെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കോഡിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് ഫോർമുലയൊക്കെ നിങ്ങൾക്ക് എഴുതാം ഓക്കെ ദെൻ ഷിയർ ലാഗ് എഫക്റ്റ് ഷിയർ ലാഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഈ കണക്ഷൻ്റെ സ്ഥലത്തായിട്ട് കണക്ഷൻ നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് അവിടെയായിട്ട് കുറച്ച് ലാഗ് വരും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ലാഗ് ഉണ്ടാകും അതുകൊണ്ട് ഈക്വലായിട്ടായിരിക്കില്ല പോകുന്നത് ഓക്കെ അതായത് ഇപ്പോൾ എല്ലാം ഈക്വലായിട്ട് ഇപ്പോൾ എല്ലാ ഫോഴ്സും ഈക്വലി ട്രാൻസ്ഫർ ചെയ്യണം പക്ഷേ ആ കണക്ഷൻ്റെ പോർഷനിൽ വരുമ്പോൾ അവിടെ ബോൾട്ടും അതെല്ലാം ഉള്ളതുകൊണ്ട് കണക്ഷൻ്റെ പോർഷനിൽ വരുമ്പോൾ കുറച്ച് ലാഗ് ചെയ്ത് എന്നിട്ട് അത് കുറച്ച് വൈകിയായിരിക്കും ട്രാൻസ്ഫർ ആകുന്നത് അപ്പോൾ ഒരു നോൺ യൂണിഫോം ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സസ് ട്രാൻസ്മിഷൻ അവിടെ ഉണ്ടാകും ഈ നോൺ യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെയാണ് ഷിയർ ലാഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ദ ഫോഴ്സസ് ട്രാൻസ്ഫർ ടു ടെൻഷൻ മെമ്പർ ബൈ എ ഗസറ്റ് പ്ലേറ്റ് ഓർ അഡ്ജസൻറ്റ് മെമ്പർ കണക്റ്റഡ് ടു വൺ ഓഫ് ദി ലെഗ് എതർ ബൈ ബോൾട്ടിംഗ് ഓർ വെൽഡിംഗ് അപ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ട് പ്ലേറ്റിൽ നിന്ന് ഗസറ്റ് പ്ലേറ്റിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ്സിൽ തമ്മിലോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ബോൾട്ടിങ്ങോ അല്ലെങ്കിൽ വെൽഡിങ്ങോ ത്രൂ ആയിരിക്കും ആൻഡ് ഫോഴ്സ് ഗെറ്റ്സ് ട്രാൻസ്പോർട്ട് ഫ്രം എൻ കണക്ഷൻ ടു എൻറ്റയർ ഏരിയ അപ്പോൾ ഷിയർ ത്രൂ ആണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ഓക്കെ ഹൗ ഹെൻസ് ടെൻസൈൽ സ്ട്രെസ് ഓൺ ദി സെക്ഷൻ ഫ്രം ദി ഫേസ്റ്റ് ബോൾട്ട് ടു ദി ലാസ്റ്റ് ബോൾട്ട് വിൽ നോട്ട് ബി യൂണിഫോം അതുകൊണ്ട് തന്നെ എന്താ ടെൻസൈൽ സ്ട്രെസ് ഈ ഇതിലുണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ് അത് യൂണിഫോം ആയിരിക്കത്തില്ല കണക്റ്റഡ് ലെഗിന് ഹയർ സ്ട്രെസ്സസ് ഉണ്ടാവും കാരണം ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് അല്ലേ അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ലെഗിനേക്കാളും കൂടുതൽ സ്ട്രെസ്സസ് കണക്റ്റിംഗ് ലെഗിലായിരിക്കും ആ കണക്ഷൻ വരുന്ന പോർഷനിലായിരിക്കും സോ സിൻസ് ദ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സ് ലാഗ് അപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ ട്രാൻസ്ഫറിന് എന്ത് പറ്റും ഒരു ലാഗിങ് ഉണ്ടാകും ഓക്കെ സോ ദിസ് ഫിനോമിന അപ്പോൾ ഇങ്ങനെ ഷിയർ ഫോഴ്സിൻ്റെ ആ ലാഗിനെയാണ് പറയുന്നത് ഷിയർ ലാഗ് അപ്പോൾ ഈ ഷിയർ ലാഗ് കാരണം എന്തൊക്കെ പറ്റും ഇറ്റ് റെഡ്യൂസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദി പ്ലേറ്റ് ഓക്കെ ഇറ്റ് റെഡ്യൂസസ് ദി ഇഫക്റ്റീവ് പ്ലേറ്റിൻ്റെ എഫക്റ്റീവ്നെസ് റെഡ്യൂസ് ചെയ്യും ദാറ്റ് ആർ നോട്ട് കണക്ട്ലി ഡയറക്റ്റ്ലി അതായത് ഗസറ്റ് പ്ലേറ്റിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാത്ത പ്ലേറ്റ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയും ദെൻ ഹൗ ടു റെഡ്യൂസ് ഷിയർ ലാഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഓക്കെ ഇത് എലമെൻറ്റ്സ് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ലാത്ത കേസിൽ അതായത് ഗസറ്റ് പ്ലേറ്റുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ലെങ്കിലാണ് ഷിയർ ലാഗ് എഫക്റ്റ് വരുന്നത് ഓക്കെ അതേപോലെ ഇറ്റ് റെഡ്യൂസസ് വിത്ത് ഇൻക്രീസ് കണക്ഷൻ ലെങ്ത് കൂട്ടുക അപ്പോൾ ലെങ്ത് കൂട്ടുമ്പോഴത്തേക്ക് ആ കണക്ഷനിൽ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഓക്കെ കണക്ഷൻ ഇങ്ങനെ ചെറുതായിട്ട് ഭയങ്കര അടുങ്ങിയിരിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ഷിയർ ലാഗ് ഉണ്ടാകുന്നത് ഓക്കെ സോ കണക്ഷൻ ലെങ്ത് കൂട്ടുക അപ്പോൾ ലോങ്ങർ കണക്ഷൻ ആണെങ്കിൽ കുറേ കൂടെ യൂണിഫോം ആയിട്ടുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇനി അടുത്തതാണ് ലെഗ് ആംഗിൾ ലെഗ് ആംഗിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതേപോലെ ഈ ഷിയർ ലാഗ് ഇഫക്റ്റിന് ഒരു ഫിഗറും കൂടെ നിങ്ങൾ പഠിക്കണം സോ ഷിയർ ലാഗ് ഇഫക്റ്റിൻ്റെ ഒരു ഫിഗറാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു പോർഷനിൽ കണക്ഷൻ വരുന്ന ബോൾട്ട് വരുന്ന പോർഷനിൽ ഇങ്ങനെ യൂണിഫോം നോൺ യൂണിഫോം ആയിട്ടാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പക്ഷേ അതിൽ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആകും യൂണിഫോം ആകും ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഷിയർ ലാഗ് ഉണ്ടാകുന്നത് അടുത്തത് ലെഗ് ആംഗിളിൻ്റെ കേസാണ് അപ്പോൾ ലെഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹെവി ലോഡ് വരുമ്പോൾ ടെൻഷൻ മെമ്പറിൽ ഹെവി ലോഡ് വരുമ്പോൾ നമുക്ക് ഒത്തിരി ബോൾട്ട് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ ഒത്തിരി ബോൾട്ടോ അല്ലെങ്കിൽ ഒത്തിരി വെൽഡോ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും അതനുസരിച്ച് ഗസറ്റ് പ്ലേറ്റും അതനുസരിച്ചിട്ടുള്ള വലിയ ഗസറ്റ് പ്ലേറ്റ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് കാരണം എന്ത് പറ്റും ഗസറ്റ് പ്ലേറ്റിൻ്റെ സൈസ് വളരെ കൂടുതലാകും ഓക്കെ അതായത് ഒരു ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ കണക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ബോൾട്ട് ഇത്രയുള്ളെങ്കിൽ ഇത്രയും മതി ഗസറ്റ് പ്ലേറ്റിൻ്റെ വലിപ്പം ഇത്രയും മതി
അതേ സമയത്ത് ഈ കണക്ഷൻ ഒത്തിരി ബോൾട്ട് ഹെവി ലോഡ്സ് വരികയാണെങ്കിൽ നമ്മൾ ഒത്തിരി ബോൾട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് എന്ത് വരണം, ഗസറ്റ് പ്ലേറ്റ് വലുതാക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു അൺഎക്കണോമിക്കൽ ഗസറ്റ് പ്ലേറ്റ് അൺഎക്കണോമിക്കലായിട്ടായിരിക്കും വരുന്നത്. സോ അൺഎക്കണോമിക്കൽ സൈസ് ഓഫ് ഗസറ്റ് പ്ലേറ്റ്. സോ ആ സിറ്റുവേഷൻസിലാണ് നമ്മൾ അഡീഷണൽ ഷോർട്ട് ആംഗിൾ യൂസ് ചെയ്യും. അതായത് ഈ ലെങ്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ഗസറ്റ് പ്ലേറ്റിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഈ ബോൾട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ലെങ്ത് കുറയ്ക്കാനായിട്ട് നമ്മൾ അഡീഷണൽ ഷോർട്ട് ആംഗിൾ യൂസ് ചെയ്യും. ഈ ഷോർട്ട് ആംഗിൾ സെക്ഷൻസിനെയാണ് ലെഗ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ബിഗിനിങ്ങിൽ അതായത് കണക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിരിക്കും അത് കുറച്ചും കൂടെ എഫക്റ്റീവ്. കണക്ഷൻ തുടങ്ങുന്ന അപ്പം തന്നെ നമ്മൾ ഈ ലെഗ് ആംഗിൾ പ്ലേസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഇഫക്റ്റീവ്. ആൻഡ് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറില്ല. ലെഗ് ആംഗിൾസ് മേ ബി എലിമിനേറ്റഡ് ബൈ പ്രൊവൈഡിങ് അൺഈക്വൽ ആംഗിൾ സെക്ഷൻ. അപ്പോൾ ഈ ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ അൺഈക്വൽ ആംഗിൾ സെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് വൈഡർ ലെഗ് ഇസ് കണക്റ്റഡ് ലെഗ് ആൻഡ് ടു റോസ് ഓഫ് സ്റ്റാഗേർഡ് ബോൾട്ട്. അപ്പോൾ ബോൾട്ട് ഇങ്ങനെ നേരെ കൊടുക്കാതെ, സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാതെ സ്റ്റാഗർ ചെയ്ത് കൊടുക്കുമ്പോഴും കണക്ഷൻ ലെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ലെഗ് ആംഗിൾ എലിമിനേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് മെയിൻ ആംഗിൾ. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ബോൾട്ട് വേണ്ട, അതിനെന്ത് ചെയ്യും, ഒരു ആംഗിൾ ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ലെഗ് ആംഗിളും എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു അൺഈക്വൽ ആംഗിൾ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ബോൾട്ട് സ്റ്റാഗർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ലെഗ് ആംഗിളിൻ്റെ ഡിസൈൻ. അപ്പോൾ ലെഗ് ആംഗിളിൻ്റെ ഡിസൈനിൽ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയും ഡിസൈൻ ദി ലെഗ് ആംഗിൾ ഓൾസോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ലെഗ് ആംഗിൾ ഡിസൈൻ അറിയത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ ബാക്കി നമുക്ക് ബ്ലോക്ക് ഷിയർ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിസൈൻ ചെയ്യാൻ, ഡിസൈൻ ചെയ്തിട്ട് ബ്ലോക്ക് ഷിയർ ചെക്ക് ചെയ്യാൻ വരെയുള്ള കാര്യങ്ങൾ അറിയാം. അതുവരെ ചെയ്തിട്ട് ലെഗ് ആംഗിളിൻ്റെ ഡിസൈൻ പ്രൊസീജിയറെങ്കിലും എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് ലെഗ് ആംഗിൾ അറിയില്ല എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ കംപ്ലീറ്റ് മാർക്കും പോകും. സോ ഡയഗണൽ മെമ്പർ ഓഫ് എ റൂഫ് ട്രസ് റൂഫ് ക്യാരീസ് എ മാക്സിമം. അപ്പോൾ പുള്ള് തന്നിട്ടുണ്ട്, അപ്പം ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ അതിൽ നിന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഡിസൈൻ മെമ്പർ സാധാഗതിയിൽ ടെൻഷൻ ഡിസൈൻ ചെയ്യുമല്ലോ, ടെൻഷൻ മെമ്പർ അതേപോലെ ചെയ്യുക. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ടി ഡി ജിയുടെ വാല്യൂക്ക് പകരം നമ്മൾ ഫാക്ടേർഡ് ലോഡ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് എ ജി കാൽക്കുലേറ്റ് ചെയ്യുക. എ ജി എന്ന് വെച്ചാൽ ടി ഡി ജി ഗാമ എം നോട്ട് ബൈ എഫ് വൈ. സോ എ ജിക്ക് ഒരു വാല്യൂ കിട്ടും ഇതിനേക്കാൾ. അപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കും ഒരു ആംഗിളിൽ കൊടുക്കേണ്ടത്. ഓക്കെ, സോറി, ഇവിടെ ഡബിൾ ആംഗിൾ എന്ന് പറയുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ സിംഗിൾ ആംഗിൾ ചെയ്താൽ മതിയാം. ഓക്കെ, സിംഗിൾ ആംഗിളോ നിങ്ങൾക്ക് ഡബിൾ ആംഗിൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഡബിൾ സിംഗിൾ ആംഗിളാണ് എടുത്തിരിക്കുന്നത്, 150 by 75 by 10. ഓക്കെ, അതായത് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഒരു ഏരിയ എടുത്തിട്ട് അതിന് പറ്റിയ ആംഗിൾ ചൂസ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ബോൾട്ട് വാല്യൂ അതായത് ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിലെ ലോവർ വാല്യൂ എടുക്കുക, എന്നിട്ട് നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 10 ബോൾട്ടാണ്, അപ്പോൾ പിച്ചും എല്ലാം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 10 ബോൾട്ടാണെങ്കിൽ എങ്ങനെ മാർക്ക് ചെയ്യും, ഇങ്ങനെ 10 ബോൾട്ട്. ഓക്കെ, 10 വോൾട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കണക്ഷൻ ഇങ്ങനെ പോയല്ലേ. അപ്പോൾ ഇതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് ഗസറ്റ് പ്ലേറ്റ് യൂസ് ചെയ്യാം. സോ ചെക്ക് ഫോർ സ്ട്രെങ്ത്. അപ്പോൾ ആദ്യം ചെക്കൊക്കെ ചെയ്യുക, ഗ്രോസ് ഈൽഡിങ്, ഗ്രോസ് സെക്ഷൻ ഈൽഡിങ്സ് ചെക്ക് ചെയ്യുക, റപ്ചർ ചെക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ ബ്ലോക്ക് ഷിയറും ചെക്ക് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ, നിങ്ങൾ തനിയെ ചെയ്യുക. ഇപ്പം നേരത്തെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലും ഇത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് വീണ്ടും അത് പറയാത്തത്. ഓക്കെ, എന്നിട്ട് മിനിമം, അപ്പം നമുക്ക് എന്താ വേണ്ടത്, ഗസറ്റ് പ്ലേറ്റ് റിക്വയർഡ്. അപ്പോൾ ഇത്രയും ഈ അതായത് ഇങ്ങനെ 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ 10 ബോൾട്ട് വരുന്നെങ്കിൽ ഈ ഗസറ്റ് പ്ലേറ്റിൻ്റെ എത്ര ലെങ്ത് ഉണ്ടായിരിക്കണം ഗസറ്റ് പ്ലേറ്റിന്? ഈ എൻഡ് ഡിസ്റ്റൻസും അതുപോലെ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുക. അതായത് ഇത് 9 എണ്ണം ഉണ്ടാവും അല്ലേ, ഇത് ടോട്ടൽ 10 എണ്ണം ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 9. സോ 9 × നമുക്ക് കിട്ടിയ പിച്ച് എത്രയായിരുന്നു, 9 × പിച്ച് 50 ആണ്. സോ 9 × 50 + 2 × 35, അതായത് രണ്ട് സൈഡിലും എൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, രണ്ട് സൈഡിലെ എൻഡ് ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടലി ഗസറ്റ് പ്ലേറ്റ് നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ട ഗസറ്റ് പ്ലേറ്റിൻ്റെ ഈ ലെങ്ത്, ഇവിടെയുള്ള ഈ ലെങ്ത് 520
ഓളം വരും. അപ്പം നമുക്ക് അത് കുറക്കണം അല്ലേ. അപ്പം അത് കുറക്കാൻ വേണ്ടിയാണ്. സോ ഗസറ്റ് പ്ലേറ്റ് ലഗ്ഗാങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ലെങ്തിലുള്ള ഗസറ്റ് പ്ലേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നേനെ. അപ്പം അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ലഗ്ഗാങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ലഗ്ഗാങ്ങൾ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ ആംഗിൾ ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്ത ആംഗിളിൻ്റെ മേലെ ആയിട്ട് ഒരു വേറൊരു ആംഗിൾ കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്, അതാണ് ലെഗ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇനി ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ലെഗ് ആംഗിളിൽ വരുന്ന ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്ലോസ് 10.1, 0.2 നോക്കുക. അപ്പോൾ ടോട്ടൽ ലോഡ് 450 kN ആണ്. അപ്പോൾ ഈ 450 kN ഓക്കെ ഗ്രോസ് ഏരിയ ഓഫ് ദി കണക്റ്റഡ് ലെഗ് ഓഫ് ദി മെയിൻ ആംഗിൾ. അപ്പോൾ ഗ്രോസ് ഏരിയ ഓഫ് ദി കണക്റ്റഡ് ലെഗ്, മെയിൻ ആംഗിളിൻ്റെ ഗ്രോസ് ഏരിയ, മെയിൻ ആംഗിളിൻ്റെ ലെഗ് ഉണ്ടല്ലോ, ആ ലെഗിൻ്റെ ഗ്രോസ് ഏരിയ എങ്ങനെ കിട്ടും. അതായത് ഗ്രോസ് ഏരിയ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ടോട്ടൽ ഈ കണക്റ്റഡ് ലെഗിൻ്റെ ഈ പോർഷനിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഈ പോർഷനിൽ നിന്ന് തിക്നെസ് മൈനസ് ചെയ്യണം, എന്നിട്ട് ഇൻറ്റു തിക്നെസ്. സോ 150 ആണെങ്കിൽ 150 മൈനസ് 10/2 × 10, അതായത് മെയിൻ ആംഗിളിൻ്റെ. ഓക്കെ, ഇത് മെയിൻ ആംഗിളിൻ്റെ കാര്യമാണ് പറയുന്നത്, മെയിൻ ആംഗിളിൻ്റെ ഗ്രോസ് ഏരിയ ആണിത്. അതേപോലെ ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്, മെയിൻ ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയ, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഫോർ ഈക്വൽ ആംഗിൾസ് ലോഡ് ഇസ് ഷെയർഡ് ഈക്വലി ആൻഡ് ഫോർ അൺഈക്വൽ ആംഗിൾ ലോഡ് ഇസ് ഷെയർഡ് ഇൻ ദ ഏരിയ ഓഫ് റേഷ്യോ. അപ്പോൾ റേഷ്യോ വെച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ അൺഈക്വൽ ആംഗിളാണ്, കാരണം ലെഗ് ആംഗിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ആംഗിളിൻ്റെ അതേ സെക്ഷൻ തന്നെ എടുക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഡ് ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് ലെഗ് ആംഗിൾ, അതായത് ഈ ലാസ്റ്റ് ഫിഗർ നോക്കുക, ഇതാണ് ലെഗ് ആംഗിൾ. അപ്പോൾ ലെഗ് ആംഗിളിൻ്റെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ വരുന്ന ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ഇവിടെ വരുന്ന ഇതും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ വരുന്ന ആംഗിളും അതുപോലെ തന്നെ ഈ കണക്റ്റഡ് ഇതിൽ വരുന്ന ലോഡും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, ലോഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ആസ് പെർ ഐ എസ് കോഡ് പേജ് 83, 1.4 times ലോഡ് ഇൻ ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ. മെയിൻ ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ എത്ര ലോഡാണോ വരുന്നത് അതിൻ്റെ 1.4 times വേണം എടുക്കാൻ. ഓക്കെ, സോ 1.4 times ഓഫ് ദി ലോഡ്, ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ 450 ആണ് വരുന്നത് അല്ലേ, 450 × 2 എന്ത് ചെയ്യണം, ഏരിയ. കാരണം നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിലെ വരുന്ന ഏരിയ എടുക്കുക. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ വരുന്ന ലോഡ് എടുക്കുക, അതായത് 700 ÷ സോ ഇവിടെ നമ്മൾ 700 1450, അപ്പോൾ 700 ÷ ഇപ്പം മെയിൻ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ എത്രയാണ് വരുന്നത്, 700. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ 700 ÷ ടോട്ടൽ ഫോഴ്സ് 1450 + 700 ടോട്ടൽ ലോഡ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, 1.4 times × ടോട്ടൽ ലോഡ് എത്രയാണ്, 450. ഓക്കെ, 450 × ഇതിൻ്റെ ലോഡ് റേഷ്യോ. ഓക്കെ, അതേപോലെ തന്നെ അടുത്തതും ലോഡ് ഓൺ ദി കണക്റ്റിംഗ് ലെഗ് ഓഫ് ലെഗ് ആംഗിൾ. ലെഗ് ആംഗിളിൻ്റെ കണക്റ്റിംഗ് ലെഗ്, ലെഗ് ആംഗിളിൻ്റെ രണ്ട് ലെങ്ത് ഉണ്ട്, ലെഗ് ആംഗിൾ ഒന്ന് ഈ ഔട്ട്സ്റ്റാൻഡിങ്, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ മെയിൻ ആംഗിളിൽ കണക്ട് ചെയ്യുന്ന ലെഗ് അല്ലേ, ഇതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ പോർഷൻ്റെ റേഷ്യോ കിട്ടണം. അതെന്താ ചെയ്യേണ്ടത്, 1.2 × ഓക്കെ 1.2 × ഈ ഫോഴ്സ്, അതായത് 450 × 700 ÷ 1450 + 700, അതായത് ലോഡ് റേഷ്യോ. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി ലോഡ് ഇൻ ദ കണക്റ്റഡ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ, മെയിൻ ആംഗിളിൻ്റെ കണക്റ്റഡ് ലെഗിൽ എന്ത് വരും, മെയിൻ ആംഗിളിൻ്റെ കണക്റ്റഡ് ലെഗിൽ 450 × അതിൻ്റെ, അതായത് 1450 യുടെ ലോഡ് റേഷ്യോ വരും. ഓക്കെ, അതായത് 1450 ÷ ടോട്ടൽ ലോഡ്. സോ 450 × 1450 ÷ ടോട്ടൽ ലോഡ്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നിൻ്റെ സ്ട്രെങ്ത് കിട്ടി, അതായത് ഇതെന്ന് വെച്ചാൽ മെയിൻ ആംഗിളിൻ്റെ കണക്റ്റിംഗ് ലെഗിലുള്ള വാല്യൂ ആണിത്.
ഓക്കേ. അതേപോലെ ഇത് ലെഗ് ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിലുള്ള ലെഗ് ആംഗിളിൻ്റെ കണക്റ്റിംഗ് ലെഗിലുള്ള ഇത് ലെഗ് ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിലുള്ള. അപ്പോൾ ഈ ലെഗ് ആംഗിളിൽ നമ്മൾ എപ്പോഴും ഈക്വൽ ആയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ആൻഡ് ഏരിയ ഓഫ് ലെഗ് ആംഗിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് ലെഗ് ആംഗിളിൻ്റെ ഫോഴ്സ് കിട്ടിയായിരുന്നു, ലെഗ് ആംഗിളിൽ എത്ര ഫോഴ്സ് വരുമെന്നുള്ളത് ഇപ്പോൾ കിട്ടിയായിരുന്നു 175 കണക്റ്റിംഗ് ലെഗ്. ലെഗ് ആംഗിളിൻ്റെ കണക്റ്റിംഗ് ലെഗിൽ ഇത്രയും ഫോഴ്സ് വരും. സോ ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അതായത് നമ്മൾ എത്രയാണോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഏത് ആംഗിളാണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അത് തന്നെ ലെഗ് ആംഗിളായിട്ട് ചൂസ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ഓക്കെ. ഇനി ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ലെഗ് ആംഗിളിൽ കണക്റ്റ് ചെയ്ത ബോൾട്ട്. ഓക്കെ, കണക്റ്റ് ചെയ്യ അത് അതറിയണമെങ്കിൽ എന്ത് ഡിവൈഡ് ചെയ്യണം? 175.8 ഇത് ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ. ഓക്കെ, ഇതാണ് ലോഡ്. ഈ ലോഡ് ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ, അപ്പോൾ 5 ബോൾട്ട് കിട്ടും. അത് തന്നെ ലെഗ് ആംഗിളിൻ്റെ രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. അതേപോലെ മെയിൻ ആംഗിളിൽ എത്ര ബോൾട്ട് ഉണ്ടെന്ന് നോക്കുക, അതും ലോഡ് ഓഫ് ദി മെയിൻ ആംഗിൾ ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ. അപ്പോൾ ലെഗ് ആംഗിളിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ലെഗ് ആംഗിളിൽ വരുന്ന ലോഡ് ഡിവൈഡഡ് ബൈ ദ ബോൾട്ട് വാല്യൂ. ആൻഡ് മെയിൻ ആംഗിളിൽ എത്ര ബോൾട്ട് വേണം എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മെയിൻ ആംഗിളിൽ വരുന്ന ലോഡ് ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ. ഓക്കെ. സോ 7 ബോൾട്ട് എന്ന് കിട്ടും, അതായത് മെയിൻ ആംഗിളിൽ 7 ബോൾട്ട്. അതായത് ഇതാണ് മെയിൻ ആംഗിൾ. അപ്പോൾ ഇവിടെ 10 വരത്തില്ല, 10 പകരം 7 ബോൾട്ട്. 1 2 3 4 5 6 7 7 ബോൾട്ട് ആയിരിക്കും മെയിൻ ആംഗിളിൽ വരുന്നത്. ഓക്കെ. ആൻഡ് ബാക്കി ഇവിടെ ഇവിടെയും, അതായത് ഇവിടെയും ഈ പോർഷനിലും ലെഗ് ആംഗിളിൻ്റെ രണ്ട് സൈഡിലും സെയിം നമ്പർ തന്നെ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ലെഗ് ആംഗിൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ലെഗ് ആംഗിൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് രണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ലെഗിലും ലെഗ് ആംഗിളിൻ്റെ കണക്റ്റിംഗ് ലെഗിലും വരുന്ന ലോഡ് അറിയണം. ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ലെഗ് ആംഗിളും പഠിച്ചു വെക്കുക, കാരണം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അതേപോലെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എളുപ്പമാണ്, കാരണം നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുന്നത് ചെറിയ ഷോർട്ട് ഡിസൈൻ പ്രോബ്ലംസ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഡിസൈൻ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഡിസൈൻ പ്രോബ്ലം ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. ഓക്കെ. അതായത് അത് മൊത്തത്തിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷേ ബോൾട്ട് അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂൾ, പിന്നെ ടിമ്പറിൻ്റെ 6th മൊഡ്യൂൾ ആൻഡ് 4th മൊഡ്യൂൾ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും ചെയ്യാൻ, കാരണം ഇതിലെ ഡിസൈൻ സ്റ്റെപ്സ് ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ഒരു 80% ഓഫ് മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അവിടെ ഇവിടെ ഡീറ്റെയിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു 50 മാർക്സിന് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കറക്റ്റ് 40 മാർക്സിന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, 4 ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, 40 മാർക്സിന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് 40 മാർക്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇപ്പോൾ 10 മാർക്കിൻ്റെ ഡിസൈൻ ആണെങ്കിൽ 8 മാർക്സോ 9 മാർക്സോ മാക്സിമം കിട്ടാം, അത് നല്ല വൃത്തിയായിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ചില സമയത്ത് അത് ഫുൾ മാർക്സും കിട്ടുകയുള്ളൂ, അത് ചെക്ക് ചെയ്യുന്നവരുടെ സാറ്റിസ്ഫാക്ഷൻ പോലെ ഇരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് 40 മാർക്കിന് എഴുതിയിട്ടുണ്ടെങ്കിൽ 40 മാർക്കും കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു 50 മാർക്കിന് എഴുതി കഴിഞ്ഞാൽ ഒരു 40 മാർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ എപ്പോഴും അങ്ങനെ വേണം ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ കൂടുതൽ മാർക്കിന് എഴുതുക, എങ്കിലേ അതൊക്കെ അതിൽ നിന്ന് മൈനസ് അങ്ങനെ ഇങ്ങോട്ടൊക്കെ കുറച്ചിട്ട് നമുക്ക് ഒരു വാല്യൂ കിട്ടുകയുള്ളൂ. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 6 ആയിരിക്കും നമ്മൾ റിവൈസ് ചെയ്യുന്നത്, അതേപോലെ അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 4.